നമ്മളിന്ന് മാർവലിന്റെ സീക്രട്ട് ഇൻവെൻഷൻ എന്ന് പറയുന്ന കോമിക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് സിവിൽ വാറിന് ശേഷം നടക്കുന്ന കഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അവഞ്ചേഴ്സ് രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കായിരിക്കും. ഇത് ടോട്ടൽ 8 ഇഷ്യൂ ആണുള്ളത്. നമ്മൾ 8 എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത്രയും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഥയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതൊരു പ്ലാന്റ് ആണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് സ്ക്രൾസ് ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഞങ്ങളുടെ സ്ക്രൾസ് ത്രോണും നശിച്ചു, ഞങ്ങളുടെ അർമാഡ ഇപ്പൊ നശിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്ന് അപമർദ്ദത്തിനോട് പറയാണ്. അപ്പൊ അവള് പണ്ടത്തെ ആൾക്കാർ പറയുന്ന എന്ത് ശരിയായി, ഇപ്പൊ നിങ്ങൾ എന്നെയും തപ്പി വന്നിരിക്കുകയാണെന്ന് പറയാണ്. സ്ക്രൾസ് അതേ രാജകുമാരി എന്ന് പറയാണ്. ആ ഇനി ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ അവള് സ്ക്രൾസിനോട് പറയാണ്. പിന്നത്തെ ഷോട്ടില് നമ്മുടെ സ്റ്റാർക്ക് ലബോറട്ടറി കാണിക്കണം. അവിടെ നിന്ന് ടോണി സ്റ്റാർക്ക് ഞാൻ നിങ്ങളോട് ഒരു വലിയ സീക്രട്ട് പറയാൻ പോവാണെന്ന് പറയാണ്. കാരണം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് സ്റ്റാർക്ക് പറയാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ കുറെ സ്ക്രൾസ് ജീവിക്കുന്നുണ്ട് എന്ന് അയൺമാൻ അവരോട് പറയാം. എന്നിട്ട് ഇത് ഞങ്ങൾക്ക് ജപ്പാനിൽ പോയപ്പോ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കുന്നുണ്ട്. അതൊരു സ്ക്രള്ളിന്റെ ബോഡി ആയിരുന്നു. അപ്പൊ ഡോക്ടർ ഹാങ്ക് ഇത് ഇലക്ട്ര അല്ലേ ചോദിക്കാം, ഈ നിഞ്ച ഒരു സ്ക്രള്ളായിരുന്നു എന്ന് ചോദിക്കാണ്. അപ്പൊ സ്റ്റാർക്ക് ആംന്ന് പറയാണ്. അപ്പൊ റീഡ് റിച്ചാർഡ്സ് പിന്നെ നീ എന്തിനാ ഇത് ആൾക്കാരോട് മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ സ്റ്റാർക്ക് റീഡ് റിച്ചാർഡ്സിനോട് ഇത് നിങ്ങൾ മറച്ചു വെക്കണം എന്ന് പറയാണ്. എനിക്കറിയാം ഇതൊരു തുടക്കം മാത്രമാണെന്ന് സ്റ്റാർക്ക് പറയാണ്. ഇന്നത്തെ ഷോട്ടില് പീക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കാണ്. അവിടെ അവര് വളവളാന്ന് ചലിച്ചോണ്ടിരിക്കുമ്പോ റെഡ് അലേർട്ട് എന്ന് അവിടുത്തെ ആ മെഷീൻ ഒച്ചുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് അവർ നോക്കുമ്പോ ഒരു ബോഗി എർത്തിന്റെ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കും. അപ്പൊ അവിടെയുള്ള ഏജന്റ് ബ്രാഡ് അത് തന്നെ കാണിക്കും എന്ന് പറഞ്ഞിട്ട് അതൊരു സ്കൾഷിപ്പ് ആണ് കണ്ടുപിടിക്കാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാര് ഇതിപ്പോ എർത്തിന്റെ ഓർബിറ്റിലേക്ക് ചെന്നിട്ട് അവിടെ ക്രാഷ് ലാൻഡ് ആവാൻ പോവാണെന്ന് പറയാണ്. ഇത് സാവേജ് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രാഷ് ലാൻഡ് ആവാൻ പോകുന്നതെന്ന് അവർ കണ്ടുപിടിക്കാണ്. അപ്പൊ ഏജന്റ് ബ്രാഡ് സ്റ്റാർക്കിനെ വിളിക്കുന്ന അലറാണ്. ഇത് ചെയ്യാൻ എല്ലാവർക്കും നമ്മുടെ അയൺമാനെ മതി. അപ്പൊ റീഡ് റിച്ചാർഡ്സും അയൺമാനും ഡോക്ടർ ഹാങ്ങും കൂടെ ആ ബോഡി മൊത്തത്തിൽ എക്സാമിൻ ചെയ്തോണ്ടിരിക്കും. ആ സമയത്ത് അയൺമാന് കോൾ വരും. അപ്പൊ അയൺമാൻ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു പോകും. എന്നിട്ട് നമ്മുടെ സ്റ്റാർക്ക് സ്പൈഡർ വുമണെ വിളിക്കുകയാണ്. അപ്പൊ സ്പൈഡർ വുമൺ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്ന സ്റ്റാർക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സ്പൈഡർ വുമണോട് സ്റ്റാർക്ക് നമ്മുടെ ആൾക്കാരെ എല്ലാം വിളിക്കുക സാവേജ് ലാൻഡില് ഒരു സ്ക്രൾഷിപ്പ് ലാൻഡ് ആയിട്ടുണ്ടെന്ന് പറയാണ്. ബേസിക്കലി ലാൻഡ് അല്ല, ക്രാഷ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ സ്പൈഡർ വുമൻ സീക്രട്ട് അവഞ്ചേഴ്സിനെ വിളിക്കുകയാണ്. ബേസിക്കലി ഈ സീക്രട്ട് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവഞ്ചേഴ്സ് രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. അതിനകത്ത് ഒരു ഗ്രൂപ്പാണ് ഈ സീക്രട്ട് അവഞ്ചേഴ്സ്. സ്റ്റാർക്ക് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്പൈഡർ വുമൻ സീക്രട്ട് അവഞ്ചേഴ്സിനെ വിളിച്ചിട്ട് അവരോട് ഇത് പറയാം. എന്നിട്ട് സ്പൈഡർ വുമൻ അവരോട് എനിക്കിപ്പോ സ്റ്റാർക്കിനെക്കാട്ടും വിശ്വാസം നിങ്ങളെയാണെന്ന് പറയാണ്. ആരൊക്കെ ഈ സീക്രട്ട് അവഞ്ചേഴ്സിലുള്ളതെന്ന് അറിയണ്ടേ? വൂൾവറൈൻ, ഈക്കോ, അയൺ ഫിസ്റ്റ്, റോണിൻ, സ്പൈഡർമാൻ, ലൂക്കേജ്, ഇത്രയും പേരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ അയൺമാന്റെ ടീമിലുള്ള അവഞ്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ക്വിഞ്ചറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും അവർക്ക് സാവേജ് ലാൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പത്തേക്കും സീക്രട്ട് അവഞ്ചേഴ്സ് അവിടെ വന്നിട്ട് അവരുടെ ക്യുഞ്ചറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഒരു 3.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് അയൺമാൻ വരികയാണ്. എന്നിട്ട് നടാശയോട് എവിടെ എന്റെ ക്യുഞ്ചറ്റ് എന്ന് ചോദിക്കും. അതേസമയത്ത് നമ്മുടെ സീക്രട്ട് അവഞ്ചേഴ്സ് ആ ക്യുഞ്ചറ്റിലിരുന്ന് സംസാരിക്കുമ്പോൾ ടോണി സ്റ്റാർക്കിനെ ഈ ക്യുഞ്ചറ്റ് എവിടുന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാന്ന് അതിനകത്ത് ഒരുത്തം പറയാം. അപ്പൊ റോണിൻ ഇനി അത് നടക്കില്ല കാരണം ഞാൻ മാത്ര ബോർഡ് കട്ട് ചെയ്തു എന്ന് പറയാണ്. അപ്പൊ അയൺ ഫിസ്റ്റ് ടോണി സ്റ്റാർക്കിന് നമ്മളെ ഫോളോ ചെയ്ത് വരാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ ഈക്കോ അത് എങ്ങനെയാന്ന് ചോദിക്കാണ്. അപ്പൊ അയൺ ഫിസ്റ്റ് എടി പൊട്ടത്തി ഈ ടോണി സ്റ്റാർക്കാണ് ഈ മൊത്തം സാറ്റലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ അവനെ നമ്മളെ ഫോളോ ചെയ്ത് വന്നൂടെ. അപ്പത്തേക്കും നമ്മുടെ മൈറ്റി അവഞ്ചേഴ്സ് ഇവരെ തപ്പി ഇറങ്ങാണ്. നമ്മുടെ സെൻട്രി വണ്ടർമാനും ടോണി സ്റ്റാർക്കും മിസ് മാർവലും കൂടെ അവരെ തപ്പി അങ്ങ് വരികയാണ്. അങ്ങനെ അവര് സാവേജ് ലാൻഡിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ഡിനോസർ വന്നിട്ട് അവരുടെ ക്യുഞ്ചറ്റ് തകർക്കുക. അങ്ങനെ ആ ക്യുഞ്ചറ്റ് അവിടെ ക്രാഷ് ലാൻഡ് ആവാണ്. അങ്ങനെ അവര് വളവളാന്നവിടെ സംസാരിച്ചോണ്ടിരിക്കും. വൂൾവറൈൻ മിണ്ടാതെ ഈ വഴി വരാൻ പറയാണ് അവരോട്. അങ്ങനെ അവരാ ക്രാഷ് ലാൻഡ് ആയി കിടക്കുന്ന സ്ക്രൾഷിപ്പിന് മുമ്പിൽ എത്താണ്. അപ്പത്തേക്ക് അവിടേക്ക് നമ്മുടെ അയൺമാനും ടീമും വരികയാണ്. എന്നിട്ട് അയൺമാൻ ആ ഷിപ്പിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുകയാണ്. അങ്ങനെ അവിടുന്ന് നമ്മുടെ മൈറ്റി അവഞ്ചേഴ്സും സീക്രട്ട് അവഞ്ചേഴ്സും കൂടെ ചെറിയൊരു അടി പോലെ ആവുകയാണ്. നേരത്തേന് നമ്മുടെ സ്ക്രൾഷിപ്പ് ഓപ്പൺ ആവുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സീനിൽ നമ്മുടെ കമാൻഡർ ഡ്യൂഗിന്റെ കണ്ണ് ഓറഞ്ച് കളറിൽ നിന്ന് പച്ച കളർ ആവുന്ന രീതിയിൽ നമ്മളെ കാണിക്കുകയാണ്. എന്നിട്ട് അവന് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാണ്. പറഞ്ഞു തീർന്ന ഉടനെ പീക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ ആ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു കിട്ടും ഒരു ജെല്ല് പോലത്തെ ഒരു സാധനത്തിൽ. അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടിൽ നമ്മുടെ ജാർവിസിനെ കാണിക്കുകയാണ്. അങ്ങേരുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഡിസ്ക് എടുത്തിട്ട് നമ്മുടെ സ്റ്റാർ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യണം. അതൊരു ഏലിയൻ വൈറസ് ആയിരുന്നു. എന്നിട്ട് ജാർവിസും പറയാണ് അവന് നിന്നെ ഇഷ്ടമാണെന്ന്. അന്നേരത്തേനും നമ്മുടെ സ്റ്റാർക്കിന് എന്തോ സംഭവിക്കുകയാണ്. സ്റ്റാർക്ക് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ മിസ് മാർവല് ഹെലി കാരിയേഴ്സിനെ വിളിക്കാൻ നോക്കുകയാണ്. അത്യാവശ്യമായിട്ട് സാവേജ് ലാൻഡിലേക്ക് ഹെലി കാരിയേഴ്സ് വരാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മുടെ സെൻട്രി ഞാൻ അവനെ കൊണ്ട് പറന്നു പോവാന്ന് പറയാണ്. അപ്പൊ നമ്മുടെ മിസ് മാർവല് ടോണി സ്റ്റാർക്കിനെ ആരും തൊടരുതെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താണ്. അപ്പൊ നമ്മുടെ ഹെലി കാരിയേഴ്സ് മൊത്തം മാൽഫങ്ഷൻ ആയിട്ട് അവർക്കും വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാവാണ്. പിന്നെ കാണിക്കുന്നത് ടോണി സ്റ്റാർക്കിന് എന്തൊക്കെയുണ്ടോ അതിനകത്തെല്ലാം ഈ ഏലിയൻ വൈറസ് ഡിറ്റക്ട് ആവുന്ന രീതിയിലാണ്. സ്റ്റാർക്കിന്റെ കമ്പനികളിലെല്ലാം ഈ വൈറസ് കയറാണ്.
പിന്നെ നമ്മുടെ റാഫ്റ്റ് കാണിക്കുക, അവിടെയും ഈ ഏലിയൻ വൈറസ് എഫക്റ്റ് ആവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാം അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽസ് ചുറ്റി വളയുന്ന രീതിയിൽ നമ്മളെ കാണിക്കുകയാണ്. പിന്നെ ക്യൂബ് കാണിക്കുകയാണ്. ബേസിക്കലി ഈ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏലിയൻ ടെററിസ്റ്റ് പ്രിഷൻ ആണ്. ഈ ഏലിയൻ വൈറസ് അവിടെയും ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ടെററിസ്റ്റുകളെല്ലാം രക്ഷപ്പെടും. പിന്നെ നമ്മളെ തണ്ടർ ബോൾട്ട് മൗണ്ടൻ കാണിക്കുകയാണ്. അവിടെ അവരും ഇങ്ങനെ വളവളാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ബ്ലാസ്റ്റ് സംഭവിക്കുകയാണ്. അവിടെ നമ്മളെ മാർവൽ നിൽക്കുന്ന രീതിയിൽ കാണിക്കുകയാണ്. പിന്നെ നമ്മുടെ മാൻഹണ്ടനിലെ ബാക്സ്റ്റർ ബിൽഡിംഗ് കാണിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെ ഒരാൾ അവിടങ്ങളെല്ലാം ചുറ്റി കാണിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ അവരുടെ നെഗറ്റീവ് സോണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നെഗറ്റീവ് സോൺ എന്നാൽ ഒരു പാരലൽ ഡയമെൻഷൻ ആണ്. അവിടെയുള്ള കാര്യങ്ങളെല്ലാം റിയൽ വേൾഡുമായിട്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് അയാൾ അവരോട് പറയുകയാണ്. എന്നിട്ട് നമ്മളെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് ഇൻവിസിബിൾ വുമൺ ആവുന്ന രീതിയിൽ കാണിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവിസിബിൾ വുമൺ റിച്ചാർഡ്സിന്റെ ലാബിലേക്ക് പോവാണ്. എന്നിട്ട് നെഗറ്റീവ് സോണിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ആ നെഗറ്റീവ് സോൺ ആ ലാബ് വിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടുവന്ന ജോണി ഹ്യൂമൻ ടോർച്ചായി മാറാണ്. അങ്ങനെ ആ നെഗറ്റീവ് സോൺ അവിടെ അങ്ങും വ്യാപിക്കുകയാണ്. ബിൽഡിങ്ങും പൊട്ടിച്ച് പുറത്തേക്ക് വരികയാണ്. പിന്നെ നമ്മുടെ സാവേജ് ലാൻഡ് കാണിക്കുകയാണ്. അവിടുന്ന് സെൻട്രി പിന്നെയും പറയുകയാണ് ഞാൻ ഇവനെയും കൊണ്ട് പറന്നു പോകാന്ന്. പക്ഷെ മിസ് മാർവൽ ഒരു വെടിക്കും പുകയ്ക്കും എടുക്കുന്നില്ല. അല്ല അങ്ങനെ കണ്ടല്ലേ ഡയലോഗ്. ആ എന്തായാലും അപ്പം നമ്മുടെ സീക്രട്ട് അവഞ്ചേഴ്സിന് ഇതെന്തോ ട്രിക്കാണെന്ന് തോന്നുകയാണ്. അപ്പം നമ്മുടെ മിസ് മാർവല് ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല വന്ന്, ഇതെന്തോ സംഭവിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ വൂൾവറൈൻ എന്തോ സെൻസ് ചെയ്യാണ്. എന്നിട്ട് അവഞ്ചേഴ്സ് എല്ലാം കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന സീൻ അവർ കാണുകയാണ്. അവരെ പോലെ തന്നെ കുറേ സൂപ്പർ ഹീറോസ് പഴയ യൂണിഫോമിൽ ആ ജെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ സീക്രട്ട് അവഞ്ചേഴ്സും മൈറ്റി അവഞ്ചേഴ്സും കിളി പോയി നിൽക്കുകയാണ്. സോറി ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, ആ ഇൻവിസിബിൾ വുമണായി മാറിയ സ്ക്രള് നെഗറ്റീവ് സോണിൻ്റെ പോർട്ടൽ തുറക്കുന്ന സമയത്ത് അവനും നിന്നെ ഇഷ്ടമെന്നുള്ള ഡയലോഗ് പറഞ്ഞിരുന്നു കേട്ടോ. എന്നിട്ട് ആ ജില്ലിനകത്ത് രക്ഷപ്പെട്ടിട്ടുള്ള ഏജന്റ് ബ്രാഡ് ഹെലികാരിയേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പത്തേക്കും അങ്ങോട്ടേക്ക് ഒരുപാട് സ്പേസ്ഷിപ്പ് വരികയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റീഡ് റിച്ചാർഡ്സിനെയാണ്. പുള്ളിക്കാരന്റെ നീണ്ട പരിശ്രമത്തിന് ശേഷം എങ്ങനെയാണ് സ്ക്രൾസ് ഭൂമിയിൽ ഇവരുടെ കൂടെ ജീവിച്ചിരുന്നതെന്ന് അവൻ കണ്ടുപിടിക്കുകയാണ്. അപ്പത്തേക്കും നമ്മുടെ ഡോക്ടർ ഹാങ് റീഡ് റിച്ചാർഡ്സിന്റെ നേരെ തോക്ക് ചൂണ്ടാണ്, അവനെ ഷൂട്ട് ചെയ്യാണ്. ആ വെടി കൊണ്ടതും റീഡ് റിച്ചാർഡ്സ് ആ ലാബ് മൊത്തത്തിൽ സ്പ്രെഡായി കിടക്കുകയാണ്. എന്നിട്ട് ഹാങ്ങും അവനും നിന്നെ ഇഷ്ടമാണെന്ന് പറയാണ്. അതിനുശേഷം ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു സ്ക്രൾ ആയിട്ട് മാറാണ്. ആദ്യം ഈ സ്ക്രൾസ് കാണാൻ പോയിട്ടുള്ള സ്ക്രൾസിന്റെ രാജകുമാരി ആരായിരിക്കും? ഇനി അയൺമാന്റെ അവസ്ഥ എന്തായിരിക്കും? ഇനി സീക്രട്ട് അവഞ്ചേഴ്സിന്റെയും മൈറ്റി അവഞ്ചേഴ്സിന്റെയും അവസ്ഥ എന്തായിരിക്കും? ഇനി ഈ സ്ക്രൾസിന്റെ ഉദ്ദേശം എന്തായിരിക്കും? ഇതൊക്കെ നമുക്ക് നോക്കാം അടുത്ത ഇഷ്യൂകളിൽ.